മനസ്സ് നിറഞ്ഞു. അതാണ് ഒരു ചെറിയൊരു കണ്ണുനീർ തുള്ളി വന്നത് നമ്മുടെ ദിൽസയിലെ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കണ്ണു നിറയാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. ഐ വോണ്ട് ടു ടെൽ ഇറ്റ് ഇൻ ദിസ് റെഡ് കാർപെറ്റ്. എന്റെ മോള് കീർത്തി നന്നായിട്ട് വയലിൻ വായിക്കും. വയലിൻ വായിക്കുമ്പോഴേക്കും ഞാനപ്പോൾ മദ്രാസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ എനിക്ക് വെളിയിലൊന്നും പോകാനൊന്നും വലിയ താല്പര്യമില്ല. വയലിന് വേണ്ടിയിട്ട് ശംഖുമുഖം ദേവി ക്ഷേത്രത്തിൽ വായിക്കാനായിട്ട് മോള് പോകുമ്പം ഒരു 2 മണി 3 മണിക്കൊക്കെയാണ്. പക്ഷേ ഞാൻ എനിക്ക് അപ്പം വളർന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കൂട്ടത്തിൽ വായിക്കുക, അല്ലെങ്കിൽ തനിച്ച് ഒരു 5 പേരുടെ അറിയാം, മോക്കറിയാലോ, 3 പേരുടെ കൂടെ വായിക്കുക 2 പേർ. പക്ഷേ എന്ത് ചെയ്താലും ഇപ്പം മദ്രാസിലൊക്കെ ആയിരുന്നെങ്കിൽ എവിടെയൊക്കെ അവരെ എടുത്തോണ്ട് ഞാൻ ഓടും, ഡ്രസ്സ് ചെയ്യാൻ ഓടും. അവരൊക്കെ 2 മണി തൊട്ട് റെഡിയാവുകയാണ് മറ്റുള്ള കുട്ടികൾ. ഞാൻ 4:30 പോയി പെട്ടെന്ന് 2 പേർക്ക് റെഡിയാക്കി എല്ലാം കഴിഞ്ഞ് എന്നിട്ട് വീഡിയോ എടുത്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഒരു സുപ്രഭാതത്തിൽ ട്രിവാൻഡ്രം വന്നപ്പോഴേക്കും, ഇൻഫാക്ട് എനിക്ക് ട്രിവാൻഡ്രം വന്നത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ചെന്നൈയിൽ നിന്ന് എനിക്ക് എല്ലാം കൂടെ വിട്ടിട്ട് ഇവിടെ വന്നതിൽ ഒരു മാനസികമായിട്ടൊരു മനപ്രയാസം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ എങ്ങ് പോകാനും എനിക്ക് താല്പര്യമില്ല. അപ്പം ഞാനിങ്ങനെ വന്നപ്പം മോളെ ഞാൻ വരുന്നില്ല ഞാൻ. അപ്പം അവൾ 1, 2, 3, 4, 5 പരിപാടിക്കും ഞാൻ പോയിട്ടേ ഇല്ല. മാനസികമായിട്ട് അവൾക്ക് എന്നോടൊരു ഒരു അമ്മ വന്നില്ല, അമ്മ ഒന്നും വന്നില്ല. അപ്പം ഈ ഇടയായിട്ട് മോളുടെ പഴയ ഫോട്ടോസ് ആൽബം നോക്കുമ്പം ഈ ഡ്രസ്സും ഇതൊക്കെ കാണുമ്പോഴാണ് എനിക്കങ്ങ് ഒരു ഒരു ഇത് തോന്നിയത്. അവൾ ഓരോരോ ഡ്രസ്സിലും വയലിൻ വെച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ഇതൊന്നും ഞാൻ കാണാൻ പോയിട്ടില്ലല്ലോ. ഇപ്പം ഇവളുടെയാണ് ഞാൻ കാണുന്നത്, നീരജയുടെയാണ് കാണുന്നത്. അപ്പം ഇവളിൽ കൂടെ ഞാൻ അവളെയാണ് ഞാൻ കണ്ടത്, നമ്മൾ പോയില്ലല്ലോ എന്നുള്ളത്. സീ, എന്തായാലും നമ്മൾ എത്ര പ്രോത്സാഹിച്ചാലും ആ ഒരു സ്ഥലത്ത് ഒരു ആസ് എ മദർ ഞാൻ ഒന്ന് എനിക്കൊരു പിഴ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കൊരു ഒരു ഒരു വിഷമം തോന്നിയായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു ചാനലിൽ കൂടെ ഞാൻ കീർത്തി, ഐ എം വെരി 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 സോറി ഡിയർ, സോറി. അച്ചോ, എന്തേലും കീർത്തിക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും ചേച്ചി, അങ്ങനത്തെ ഒരു പ്രോബ്ലം അങ്ങനെയൊക്കെ വരില്ലേ അല്ലേ. നോ പ്രോബ്ലം ചേച്ചി, ബാക്കി എല്ലാത്തിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ട് നിന്നു. എല്ലാവർക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരും. അച്ചോ, ഐ എം സോ സോറി. അപ്പം ഇവളെ കാണുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു ശരി പിന്നെ വരുമ്പം നമുക്ക് ഇറങ്ങേറ്റമൊക്കെ ചെയ്യാമല്ലോ, വലിയ ഗ്രാൻഡായിട്ടൊക്കെ ചെയ്യണം. പക്ഷെ അവളുടെ മനസ്സിൽ അതിൻ്റെ ഒരു വിഷമം കാണുമല്ലോ. ഞാൻ ഇതിൽ കൂടെ ഞാൻ അവളോടൊരു സോറി പറയാണ്. എനിക്ക് എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും കീർത്തി അതൊന്നും അങ്ങനെ മനസ്സിൽ വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഈ ഒരു സോറി പോലും പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. എല്ലാം എല്ലാം ഹാപ്പി ആയിരിക്കും. ഇപ്പം നിങ്ങളുടെ ഒരു ബോണ്ടിങ് ഒക്കെ അങ്ങനെ തന്നെയാണല്ലോ. എന്തായാലും വളരെയധികം ഒരു ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് സംഭവിച്ചത്. പക്ഷെ അതൊക്കെ എല്ലാം അറ്റ് ദ എൻഡ് ഹാപ്പി ആയിരിക്കും. ആൻഡ് അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് എന്തായാലും ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം കൂടി നീരജ കുട്ടിക്ക് കൊടുക്കാം. ¶¶